ക്രിക്കറ്റ് മലയാളിയുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നാല് പ്രധാന അപ്ഡേറ്റുകളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്റ്റാർ പണ്ടർ എന്നൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ആദ്യം തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്കിതിൽ ക്രിക്കറ്റ് ഫുട്ബോൾ ഗെയിമുകൾക്ക് പുറമെ നിരവധി ഗെയിമുകൾ കളിച്ച് ഏണി ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പൈസ വിഡ്രോ ചെയ്യാനുള്ള അവസരവും ഇതിൽ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് ഉടൻ തന്നെ കളി ആരംഭിക്കുക. ക്രിക്കറ്റ് ആരാധകർ ഒന്നടങ്കം ആകാംക്ഷയോടെ കാത്തിരുന്ന T20 ലോകകപ്പിൻ്റെ സൂപ്പർ 12 മത്സരങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസിലൻഡും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ ഇന്ത്യയുടെ സുനിൽ ഗവാസ്കറും മുൻ ഓസ്ട്രേലിയൻ താരവുമായ ടോം മൂഡിയും ആരൊക്കെ ഫൈനലിലെത്തുമെന്ന കാര്യം പ്രവചിച്ചിരിക്കുകയാണ്. ലോകകപ്പിൻ്റെ T20 ലോകകപ്പിൻ്റെ ഫൈനലിലെത്താൻ ചാൻസുള്ള ടീമുകൾ ഇന്ത്യയും ഓസ്ട്രേലിയയുമാണെന്നാണ് ഇപ്പോൾ ഗവാസ്കറും മൂഡിയും തുറന്നു പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും T20 ലോകകപ്പിൽ ഫൈനലിലെത്തുക? കമൻ്റായി രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വാർത്ത. അടുത്ത വർഷം പാകിസ്ഥാനിൽ നടക്കുന്ന ഏഷ്യാകപ്പ് ടൂർണമെൻറ്റിൽ ഇന്ത്യൻ ടീമിനെ അയക്കില്ലെന്നുള്ള BCCI സെക്രട്ടറി ജയ്ഷാ പറഞ്ഞതിന് പിന്നാലെയുണ്ടായ വിവാദത്തിൽ പ്രതികരണവുമായി ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. T20 ലോകകപ്പിൽ നാളെ ഇന്ത്യയും പാകിസ്ഥാനും മത്സരം നടക്കാനിരിക്കുന്നതിനു മുമ്പാണ് രോഹിത്തിൻ്റെ ഈ പ്രതികരണം. രോഹിത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇപ്പോൾ ഞങ്ങൾ ലോകകപ്പിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതാണ് ഞങ്ങൾക്ക് പ്രധാനം. പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് ആശങ്കയില്ല. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യവുമില്ല. BCCI ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. നാളെ മത്സരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നത് മാത്രമാണ് ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. രോഹിത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു. ഇനി മറ്റൊരു വാർത്ത. T20 ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഓസ്ട്രേലിയൻ നായകൻ ആരോൺ ഫിഞ്ച് ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ അത് ശരിവെക്കുന്ന രീതിയിലല്ലായിരുന്നു ന്യൂസിലൻഡ് ബാറ്റർമാരുടെ മികച്ച പ്രകടനവും. ന്യൂസിലൻഡ് വേണ്ടി ഓപ്പണറായ അലൻ 16 പന്തിൽ 3 സിക്സും 5 ബൗണ്ടറിയും ഉൾപ്പെടെ 42 റൺസ് എടുത്ത് പുറത്തായപ്പോൾ കോൺവേ 58 പന്തിൽ 2 സിക്സും 7 ബൗണ്ടറിയും ഉൾപ്പെടെ 92 റൺസ് എടുത്ത് പുറത്താകാതെ നിൽക്കുകയും ചെയ്തു. ക്യാപ്റ്റൻ കെയ്ൻ വില്യംസൺ 23 പന്തിൽ 1 സിക്സും 1 ബൗണ്ടറിയും ഉൾപ്പെടെ 23 റൺസ് എടുത്തപ്പോൾ ഫിലിപ്സ് 10 പന്തിൽ 2 ബൗണ്ടറി ഉൾപ്പെടെ 12ഉം നിഷാം 13 പന്തിൽ 2 സിക്സ് ഉൾപ്പെടെ 26 റൺസ് എടുക്കുകയും ചെയ്തു. 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 200 റൺസാണ് ന്യൂസിലൻഡ് ഓസ്ട്രേലിയക്കെതിരെ നേടിയിരിക്കുന്നത്. ഇനി മറ്റൊരു വാർത്ത. സയ്ദ് മുസ്തഖലി T20 ട്രോഫിയിൽ മേഘാലയ ടോസ് നേടി ബാറ്റിംഗാണ് തിരഞ്ഞെടുത്തത്. എന്നാൽ അത് ശരിവെക്കുന്ന രീതിയിലല്ലായിരുന്നു കേരള ബൗളർമാരുടെ മികച്ച പ്രകടനവും. അവസാന വിവരം ലഭിക്കുമ്പോൾ 12.4 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 61 റൺസാണ് മേഘാലയ നേടിയിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങൾ അറിയാൻ ബെൽബട്ടൺ അമർത്തി കാത്തിരിക്കുക.